ഗപ്പി പ്രാന്തന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്ലാറ്റിനം വൈറ്റ് ഗപ്പികളെ കുറിച്ചാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്, ഫുൾ റിവ്യൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് അതിന്റെ വീഡിയോയിലേക്ക് പോയേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പ്ലാറ്റിനം വൈറ്റ് ഗപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് കണ്ട, ഇതിൻ്റെ ബോഡി ഫുള്ള് വൈറ്റ് ആയിരിക്കും. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ ഫുള്ള് വൈറ്റ് ആയിരിക്കും. വൈറ്റിലൊരു യെല്ലോ ഷെയ്ഡ് വരും, വാലിന് വേണ്ട ഒരു യെല്ലോ ഷെയ്ഡ് വരും. ഈ യെല്ലോ ഷെയ്ഡ് വന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുഡിൻ്റെ പ്രശ്നം കാരണം കേട്ടോ. ഫുഡ് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ തുടങ്ങിയ സമയത്ത് കൊടുത്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത് വന്നേക്കണത്. അല്ലെങ്കിൽ ഫുള്ള് വൈറ്റ് ആയിരിക്കും. ഇത് ആൽബിനോ വർഗത്തിൽപ്പെട്ട ഒരു ഇതാണ്. ആൽബിനോ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കണ്ണാണ് ഏറ്റവും വലിയ ഫീച്ചർ. കണ്ണ് ചുമന്നിരിക്കും. ആൽബിനോ വർഗം എന്ന് പറയുന്നത് ആൽബിനോ പ്ലാറ്റിനം വൈറ്റ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. ആൽബിനോ വർഗത്തിൽപ്പെട്ടതിൻ്റെ എല്ലാ ഫിഷിൻ്റെയും കണ്ണ് ചുമന്നിരിക്കും. അതാണ് ആൽബിനോ വർഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഇത് കുറച്ച് നാളായിട്ടാണ് ഈ ബ്രീഡ് വിപണിയിലൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. കുറച്ച് നാളായിട്ടുള്ള ഇത് ഇറങ്ങിയിട്ട് ഇതിൻ്റെ ഒരു വിപണി വിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 150, 200, 250 വരും. ചില സ്ഥലങ്ങളിൽ അത് 300, 400 വരുന്നതുണ്ട്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് ഇതിൻ്റെ റേറ്റ് ബ്രീഡേഴ്സ് കൂട്ടുന്നുമുണ്ട്. പിന്നെ ഇതൊരു നല്ലൊരു ബ്രീഡാണ്. ഫുള്ള് വൈറ്റ് കാണാൻ നല്ല രസമായിരിക്കും. അക്യൂറത്തിലൊക്കെ ഇടുമ്പോൾ നല്ല രസമായിരിക്കും. പിന്നെ ഈ ആൽബിനോ വർഗത്തിൽ പെട്ടതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും. ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോൾ എന്ന് പറയുമ്പോൾ ഔട്ട്ഡോറിലൊക്കെ നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് ചത്തുപോകും. എപ്പോഴും ഇൻഡോറിൽ അക്യൂറത്തിലൊക്കെ ആണ് നല്ലത്. ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ചത്തുപോകാൻ സാധ്യതയുള്ളൊരു തരം ഇതാണ്. പിന്നെ മഴവെള്ളം ഭയങ്കരമായിട്ട് വീഴുന്നിടത്ത്, സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നിടത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനൊരു കളറിന് വ്യത്യാസം വരും. അപ്പോൾ ഇൻഡോറായിട്ട് വളർത്തുന്നതാണ് ഏറ്റവും നല്ല ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ പെട്ടെന്ന് ഇത് പെട്ടെന്ന് ലഭിക്കുന്നൊരു ഇതല്ല, ബ്രീഡല്ല. അപ്പോൾ പിന്നെ നല്ല കളറ് വരാമെങ്കിൽ ഫുഡിൻ്റെ ഇത് പ്രശ്നമുണ്ടാകും. ഫുഡ് നല്ല രീതിയിൽ ആണെങ്കിൽ കുഴപ്പമുണ്ടാകത്തില്ല. പിന്നെ ഇതിൻ്റെ ടാങ്കിലെ വെള്ളം എപ്പോഴും മാറുന്നത് നല്ലതാണ്. വെള്ളം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ മാറിക്കൊടുക്കുന്ന ഏറ്റവും എന്തുകൊണ്ടും നല്ല സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 ദിവസം മുതൽ, ഒരു ജനിച്ച് ഒരു 15 ദിവസം വരെ ആർട്ടിമിയ ഫ്ലക്സ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ലൈഫ് ഫുഡായിട്ടുള്ള മൊയ്ന, കൂത്താടി കുഞ്ഞുങ്ങൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊടുക്കണ ഒന്നുകൂടെ നല്ലത്. ആർട്ടിമിയ ഫ്ലക്സ് മേടിക്കുമ്പോൾ വിപണിയിൽ പലതരത്തിലുള്ള ഇത് കിട്ടുന്നുണ്ട്. OSI ബ്രാൻഡ് അതാണ് ഒന്നുകൂടെ നല്ല സാധനം. ക്വാളിറ്റിയുള്ള സാധനം അതാണ്. ഇച്ചിരി വില കൂടുതലാണ്, എന്നാലും നല്ല ക്വാളിറ്റിയുള്ള സാധനം ആർട്ടിമിയ ഫ്ലക്സ് OSI ബ്രാൻഡാണ്. അപ്പോൾ അത് കൊടുക്കുന്നതാണ് എൻ്റെ നല്ലത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മുതൽ 25 ദിവസം മുതൽ ഒരേ മാസം വരെയൊക്കെ നമുക്ക് ആർട്ടിമിയ ഫ്ലക്സ് കൊടുക്കുക, അല്ലെങ്കിൽ 15 ദിവസം മുതലും കൊടുത്താലും മതി. അത് കഴിയുമ്പോൾ നമുക്ക് മൊയ്ന, കൂത്താടി അതുപോലത്തെ ഐറ്റംസ് കൊടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഇത് തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുവിധം എല്ലാ ഗപ്പിയും അതിൻ്റെ കുഞ്ഞുങ്ങളെ തിന്നും. എന്നാലും ഇത് കൂടുതലായിട്ട് കുഞ്ഞുങ്ങളെ തിന്നും. ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബ്രീഡിങ്ങിൽ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു 8 കുഞ്ഞുങ്ങൾ, അതിൽ കൂടുതൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങളിൽ ഒരു പകുതിയോളം തന്നെ അത് കഴിക്കുന്നുണ്ട്, അത് തിന്നും. അപ്പോൾ അതിന് നമുക്ക് ബ്രീഡിങ് കേജസ് വെച്ച് കൊടുക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. ഇല്ലെങ്കിൽ നമ്മൾ ജനിക്കുന്ന 5-8 കുഞ്ഞുങ്ങളാണെങ്കിൽ അതിലൊരു 1-2-3 കിട്ടുകയുള്ളു, ബാക്കി ഫുള്ള് ഇത് തന്നെ തിന്നും. അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ മുഴുവൻ കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രീഡിങ് കേജ് തന്നെ വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രമേ മുഴുവൻ കുഞ്ഞുങ്ങളെയും കിട്ടുകയുള്ളൂ. ഇല്ലെങ്കിൽ ഇത് തന്നെ നമ്മളെ മാക്സിമം കുഞ്ഞുങ്ങളെ തിന്നും ഇത്. അങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ട് ഇതിൻ്റെ ബ്രീഡിങ് ടൈമിൽ. പിന്നെ ഇതിന് ഫുഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ആർട്ടിമിയ ഫ്ലാക്സ് ഒരുപാട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വാലിനൊരു യെല്ലോ കളർ വരും. യെല്ലോ, ഫുൾ യെല്ലോ ആയിട്ട് വരും വൈറ്റ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് യെല്ലോ കളറിൽ വരും. അപ്പോൾ നമുക്ക് അത് യെല്ലോ കളറിൽ അത് ഒഴിവാക്കണമെങ്കിൽ നമുക്ക് ആർട്ടിമിയ ഫ്ലാക്സ് ഒരു 15 ദിവസം 20 ദിവസം വരെ കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നമുക്കത് ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആ യെല്ലോ കളർ കയറി വരും. അപ്പോൾ നമുക്ക് ആ സാധനം ആർട്ടിമിയ ഫ്ലാക്സ് OSI ബ്രാൻഡ് നോക്കി മേടിക്കണം. അത് ഒരുവിധം എല്ലാ പെറ്റ് ഷോപ്പിലും കിട്ടുന്നുണ്ട്. കണ്ട അതിനകത്ത് ആ ഒരു വൈറ്റ് കണ്ട, വൈറ്റിനകത്തൊരു യെല്ലോ കയറി വന്നേക്കണത് അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഫുള്ള് വൈറ്റ് ആയിരിക്കും. രണ്ട് ഫീമെയിലായാലും മെയിലായാലും രണ്ടും വൈറ്റ് ആയിരിക്കും, നല്ല വൈറ്റ് ആയിരിക്കും. ഫുള്ള് വൈറ്റ് കളറിലായിരിക്കും ഗപ്പി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ആൽബിനോ വർഗത്തിലായതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ കണ്ണിൻ്റെ
ആ ഒരു ഫീച്ചർ വന്നാൽ ഫുള്ള് റെഡ് ആയിരിക്കും, ബാക്കിയുള്ള ഗപ്പീൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ കണ്ണ് കറുപ്പായിരിക്കും. ആൽബീനോ വർഗത്തിൽ വന്നതിൻ്റെ മാത്രമാണ് റെഡ് ആവുള്ളൂ. അപ്പോൾ ഒരുവിധം ബ്രീഡേഴ്സ് എല്ലാം ഒരുവിധം പുതിയ ആൾക്കാരെയൊക്കെ ഒരുവിധം പറ്റിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ആൽബീനോയ്ക്ക് ഒരുവിധം റേറ്റ് വന്ന സാധനമാണ്. അതേസമയത്ത് സാധാ വൈറ്റ് പ്ലാറ്റിനം വൈറ്റ് ഗപ്പിയുണ്ട്, അപ്പോൾ അതിന് അതിൻ്റെ കണ്ണ് കറുപ്പായിരിക്കും. അപ്പോൾ ആ സാധനം പ്ലാറ്റിനം വൈറ്റാന്ന് പറഞ്ഞുകൊണ്ട് പുതിയതായിട്ട് തുടങ്ങുന്നവർക്ക് കൊടുക്കുന്നുണ്ട് ബ്രീഡേഴ്സ്. അപ്പോൾ ആൽബീനോ പ്ലാറ്റിനം വൈറ്റ് മേടിക്കുന്നവർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കണ്ണ് റെഡായിരിക്കും. അത് അക്വേറിയത്തിലൊക്കെ നമുക്ക് കിടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അതിൻ്റെ കണ്ണ് ചുമന്ന കളറിലായിരിക്കും, ഫുള്ള് ചുമന്നതായിരിക്കും. അത് ഫീമെയിലായാലും മെയിലായാലും കണ്ണ് ചുമന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് എൻ്റെ ഗപ്പികളെക്കുറിച്ച് വേറെ അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നുണ്ട്, അതിനകത്ത് നല്ല രീതിയിൽ ഞാൻ വേറൊരു ഇത് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പ്ലാറ്റിനം വൈറ്റിൻ്റെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഇത് ബ്രീഡായി കിടക്കുന്ന സാധനങ്ങളാണ്, അപ്പോൾ ഇതിൻ്റെ കുഞ്ഞിൻ്റെ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.